വിശ്വാസികളായ നമ്മൾക്ക് അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധത്തിൻ്റെ അടയാളമാണ് അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും. മുൻഗാമികളായ അമ്പിയാക്കന്മാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, എല്ലാ നന്മകളിലും അവർ മുന്നേറിയവരായിരുന്നു. വയദഊനനാ റഗബൻ വ റഹബ, അവർ പ്രതീക്ഷയോടെ അല്പമൊക്കെ ഭയപ്പാടോടെ എന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. അഥവാ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും അഗൈതവമായ ബന്ധത്തിൻ്റെ അടയാളമാണ് അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഓരോ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ. പണ്ഡിതന്മാരിൽ ചിലർ പറയുന്ന വാക്ക് ലൈസ ശൈ അക്രമു അലല്ലാ, അള്ളാഹുവിൻ്റെ പക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ആദരണീയമായി അള്ളാഹു കണക്കാക്കുന്നത് അദ്ദുആ, അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ വന്നതാകാം, പ്രവാചകൻ പഠിപ്പിച്ചതാകാം, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാകാം. ഏതൊരു പ്രാർത്ഥനയും അള്ളാഹുവുമായിട്ട് നമ്മുടെ ഇഷ്ടവും ആദരവും വർദ്ധിപ്പിക്കുന്നതും അള്ളാഹു നമ്മെ പരിഗണിക്കുന്നതിൻ്റെ അടിത്തറയുമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് നാഥനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പഠിക്കുന്നവരുമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ഏതാനും ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തരുത് എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദുആഉൽ മംനുഅ, വിശ്വാസികളായ ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളെക്കുറിച്ചാണ്, അതിലേതാനും പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. താഴെ പറയുന്ന പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടത്താൻ പാടില്ലാത്തതാണ്. അതിലൊന്നാമത്തേത് അദ്ദുആഉ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഒന്നാമത്തതാണ്, നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ കാര്യമാണ്. പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് പറയാനുള്ള കാരണം? അതിന് കാരണം ഉദുഊനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ലോകത്തൊരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ശക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ലോകത്ത് മുഹമ്മദ് നബി അല്ല പറഞ്ഞത്, അമ്പിയാക്കന്മാരല്ല പറഞ്ഞത്, ഒരു ശൈഖുമല്ല പറഞ്ഞത്, ഒരു വലിയുമല്ല പറഞ്ഞത്, അല്ലാഹു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി, എന്നോട് ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം നൽകിക്കോളാം എന്ന് ലോകത്ത് അല്ലാഹു മാത്രമേ ഏറ്റിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. നമ്മക്കിടയിൽ ജീവിതത്തിലൊരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പ്രാർത്ഥന മറ്റൊരാൾക്കും പോകാതിരിക്കുക എന്നുള്ളത്. ഖുർആൻ അത് പ്രയോഗിച്ചൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ. ലഹു ദഅവത്തുൽ ഹഖ്, നാട്ടിലൊരുപാട് ആൾക്കാർ പലതരത്തിലും പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറുണ്ട്, ബിംബങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, മരിച്ചവരോട് പ്രാർത്ഥിക്കാറുണ്ട്, നബിമാരോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇടതേട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ലഹു ദഅവത്തുൽ ഹഖ്, പടച്ചോനോട് മാത്രമേ സത്യത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത വാചകാണ് വല്ലദീന യദഊന മിൻ ദൂനിഹി, അള്ളാഹുവിന്റെ പുറമെ ആരോട് നമ്മൾ പ്രാർത്ഥിച്ചാലും, അത് നേരത്തെ പറഞ്ഞ അമ്പിയാക്കന്മാരാകാം, ഔലിയാക്കന്മാരാകാം, മലക്കുകളാകാം, ജിന്നുകളാകാം, മുസ്ലിമായ ജിന്നാകാം, കാഫിറായ ജിന്നാകാം, വിജനപ്രദേശത്താകാം, സജനപ്രദേശത്താകാകാം, ബുദ്ധിമുട്ടിന്റെ സമയത്താകാം, കൂരാക്കൂരിട്ടാകാം, എവിടെ ആയിക്കോട്ടെ, അല്ലാഹു അല്ലാത്ത ആരോടും നമ്മൾ ദുആ ചെയ്താൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരൊറ്റ കാര്യത്തിന് പോലും ഉത്തരം കിട്ടൂല. വഴിയറിയാതെ ബുദ്ധിമുട്ടുന്നവന് വഴിയും കാണിച്ചു തരൂല, വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുന്നവന് വെള്ളവും കാണിച്ചു തരൂല, ഒന്നും ഉണ്ടാകില്ല. അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ ഒരു ഉത്തരവും ഉണ്ടാവില്ല.
അവസാനിപ്പിക്കുന്നത് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അങ്ങനെ ദുആ ചെയ്യുന്ന കാഫിറുകൾ പിഴച്ചു പോയവർ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പൊ ഈ ഒരു മഹല്ലിൽ നമ്മൾ തൗഹീദുള്ള ആളുകൾ, നമുക്കിടയിൽ എന്തൊക്കെ പോരായ്മുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഒരൊറ്റ വാചകത്തിൽ പോലും പിന്നത് ഉണ്ടാകരുത്. എന്താ അറിയോ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നും അതിൽ ഒരു വാദപ്രതിവാദം അതിനെതിരുണ്ടാകാൻ പാടില്ല, പടച്ചോനോടല്ലാത്ത ഒരാളോടും ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നോ സഹായിക്കുമെന്നോ സഹായിക്കുമെങ്കിലും ചോദിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സംസാരമേ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമികമായി ദുആയിൽ അള്ളാഹു നിരോധിച്ച ഒന്നാമത്തെ ദുആ അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആയാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, എത്രയോ സാധുക്കളായ മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങളെ, നമുക്കൊക്കെ അള്ളാഹു ഹിദായത്ത് തന്നതുകൊണ്ടാണ്. നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ആലോചിച്ച് നോക്കി, നമ്മളെക്കാൾ മുമ്പ് പള്ളിയിൽ വന്നിട്ട് 11:30 മുതൽ പള്ളിയിൽ വന്നിട്ട് സൂറത്ത് ഖഫ് ഓതിരിക്കുന്ന എത്ര സാധു മനുഷ്യന്മാരുണ്ടറിയോ. ഓരോ വെള്ളിയാഴ്ചയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ജുമാ ഖുത്ബ അവരുടെ പള്ളിയിലുള്ളത് കേട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ നടക്കുന്ന ഖുത്തുറാതീബിനും ഇസ്ലാമിക വിരുദ്ധമായ ദുആകൾക്കുമൊക്കെ ആമീൻ എന്ന് പറയുന്ന ലക്ഷോപലക്ഷം സാധുക്കളായ മുസ്ലിമീങ്ങളുണ്ട്. സാധുക്കളാണ്, അറിവില്ലാത്തവർ, പഠിക്കാത്തവർ, പണ്ഡിതന്മാർ പിഴപ്പിച്ചവർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ചു. സഹോദരങ്ങളെ, നമ്മളതിൽ തീരുമാനമെടുക്കുക. എന്തറിയോ, ജീവിതത്തിൽ മരിക്കുന്നത് വരെ പടച്ചോനല്ലാത്ത ഒരാളോടും ദുആ ചെയ്യുകയില്ല. അങ്ങനെ ദുആ ചെയ്താൽ ഖുർആന്റെ ഒരു വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലാ തദ്ഉ മിൻ ദൂനില്ല, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നിങ്ങൾ ദുആ ചെയ്യരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, ആരൊക്കെ എത്രക്കെ പ്രസംഗിച്ചാലും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിങ്ങൾക്ക് തരാനും തടുക്കാനും കഴിയില്ല, ഒറ്റ ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിന്റെ വാക്ക്. ഫഇൻ ഫഅൽത, അഥവാ അങ്ങനെ ജീവിതത്തിൽ പടച്ചോനല്ലാത്ത ആരോടെങ്കിലും നിങ്ങൾ ദുആ ചെയ്താൽ ഫഇന്നക മിനൽ വാലിമീൻ, കഴിഞ്ഞു, അവൻ നരകം 100% കിട്ടുന്ന വാലിമായി മാറി. അതുകൊണ്ട് നിരോധിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. നമ്മളിൽ ഒരാളും അത് ചെയ്യരുത്, കൊടിയ പാമാണ്. രണ്ടാമത്തേത്, രണ്ടാമത്തത് അള്ളാഹു നിരോധിച്ച പ്രാർത്ഥന, സ്വന്തം മക്കൾക്കും സമ്പത്തിനുമെതിരെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കരുത്. പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ, വലാ തദ്ഉ അലാ ഔലാദിക്കും വലാ തദ്ഉ അലാ അംവാലിക്കും, സ്വന്തം മക്കൾക്കെതിരെ, സ്വന്തം സമ്പത്തുകൾക്കെതിരെ ഒരു വിശ്വാസി ഒരിക്കൽ പോലും പ്രാർത്ഥിക്കരുത്. എന്തേ സഹോദരങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം, നമ്മുടെ മക്കൾ, അതിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നന്നാക്കാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ പരീക്ഷണാർത്ഥം പിഴവുകൾ സംഭവിക്കാം. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ മക്കളിലാകാം, പേരക്കുട്ടികളിലാകാം, കുടുംബത്തിലെ ആളുകളാകാം, അവരുടെ ജീവിതത്തിൽ പോരായ്മകളും അബദ്ധങ്ങളും ഒരു വേള അസഹനീയമായ ദുരനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് സഹോദരങ്ങളെ, ആ കുട്ടിക്ക് ഹിദായത്ത് കിട്ടാൻ, ആ കുട്ടിക്ക് ഈമാൻ കിട്ടാൻ, ആ കുട്ടി വലാലത്തിൽ തിരിച്ചു വരാൻ, ആ പേരക്കുട്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതിന്റെ അപ്പുറമൊരു പ്രാർത്ഥന, ശാപപ്രാർത്ഥന, കുറ്റപ്പെടുത്തി പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ നാവെന്ന് വരാൻ പാടില്ല. ഇത് മതത്തിന്റെ നിയമമാണ്. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മളിതൊക്കെ കേൾക്കൂട്ടോ സുഹൃത്തുക്കളെ, ഞാൻ അടക്കം പറഞ്ഞു, പക്ഷെ നമുക്കൊരു ദേശം വന്നു കഴിഞ്ഞാൽ ഉമ്മമാരടക്കം, ഉമ്മമാരടക്കം ദേശം വന്നിട്ട് പിന്നീട് പറഞ്ഞ വാചകം മുഴുവൻ അല്ലാഹുവും റസൂലും നേർക്കുനേരെ നിരോധിച്ച കാര്യങ്ങളാണ്. ആൾക്കാരുടെ മക്കളോട് പറയും, എടാജി കുരുത്തം കെട്ട് നശിച്ചു പോട്ടടാ, അനക്ക് ജീവിതത്തിൽ ഗതി പിടിക്കാതെക്കട്ടടാ, ഇതിന്റെ മുന്നിൽ നിന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാതെക്കട്ടടാ, മുടിഞ്ഞു പോകട്ടെ, ഇത് നന്നാവൂലടാ, എന്തൊക്കെ വാപ്പാന്റെ ഒപ്പം ജീവിച്ചിട്ട് എന്താടാ കാര്യം, നശിച്ചു പോയില്ലേ, ഗുണം പിടിക്കാതെ പോയില്ലേ, അന്തൊക്കെ ജീവിതത്തിൽ പടച്ചോണ്ടേക്കുന്നുള്ള മുഴുവൻ ശിക്ഷി ഇറങ്ങട്ടടാ. ഇങ്ങനെ ഒരു വാചകം ദയവ് ചെയ്ത് നമ്മുടെ നാവെന്ന് വന്നിക്കണി അല്ലാണ്ട് ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം അത് അള്ളാഹും നിരോധിച്ച പ്രാർത്ഥനയാണ്. നാട്ടിലത്തെ പലരും ചെയ്യൂട്ടോ, കാരണം അവര് ഖുത്ബക്ക് വരാത്തവരും ദീന് പഠിക്കാത്തവരാണ്, ഒരു സീരിയലും സിനിമയും കണ്ട് ജീവിക്കുന്നവരാണ്, അവരെ പോലെ വിശ്വാസികളാകാൻ പാടില്ല. നമ്മുടെ നാവെന്ന് വരരുത്. അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടാവില്ലേ, ഉണ്ടാകും ഉണ്ടാകും, പക്ഷെ നമ്മൾ അല്ലാണ്ട് പറയണ്ടേ, പഠിച്ചോനെ ഈ വിഷയത്തിൽ ഞാൻ അങ്ങേറ്റം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നാഥ ഹിദായത്ത് കൊടുക്കണമേന്നോ പ്രാർത്ഥിക്കേണ്ടത്, വലാലത്തിലാക്കണമേന്നോ അല്ലെങ്കിൽ വലാലത്തിലാണ് എന്നോ നമ്മുടെ നാവിന്ന് വരാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ രണ്ട് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒന്ന്, പ്രാർത്ഥിക്കണ വാപ്പാക്കും ഉമ്മാക്കും പ്രശ്നമുണ്ട്.
കാരണം നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെടാനുള്ള കാരണം റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് എന്താ അറിയോ, കസറത്തുൽ ലഅന, ശാപവാക്കുകൾ കൂടുതൽ പറഞ്ഞത് കൊണ്ടാണ് അവിടെ ഇബാദത്തുകൾ നശിച്ചുപോയത്. ഞാൻ എന്റെ കുട്ടിനെ പറ്റിയിട്ട്, എന്റെ പേരക്കുട്ടിനെ പറ്റിയിട്ട്, എടാജൊക്കെ കുരുത്തം കെട്ട് പോകട്ടടാ, പണ്ടാറടങ്ങി പോട്ടടാ, നന്നാകൂലടാ എന്ന് ഞാൻ പറയുമ്പം എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ഇബാദത്തും അതിന്റെ കൂട്ടം നശിക്കും. അഥവാ ഞാൻ നരകത്ത് പോകാൻ ആരാണോ പറയുന്ന ബാപ്പിമ്മയും ആ ബാപ്പാക്കും മാക്കും നരകത്ത് പോകാൻ കാരണമാവും. അതാണ് പ്രശ്നം ഒന്ന്. പ്രശ്നം രണ്ട്, പ്രവാചകന്റെ വാക്കാണ്, ശ്രദ്ധിച്ചോളി സോങ്ങളെ, ഈ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. എന്താ അറിയോ, ലാ തുവാഫിഖു മിനല്ലാഹി സാഅ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ചിലപ്പം അള്ളാഹു ആ വിഷയത്തിൽ ഇടപെടും. യസ്അലു ഫീഹാ അത്വാഅൻ ഫയഫാ യസ്തജീബു ലക്കും, ചില സമയമുണ്ട്, ആ സമയത്ത് നമ്മുടെ ദുആയും അള്ളാഹുവിന്റെ വിധിയും ഒന്നിച്ചു വരും, അത് ജീവിതത്തിൽ നടപ്പിലാവും. മനസ്സിലായില്ല, നമ്മൾ നമ്മളെ കുട്ടിനെ ഈ നശിച്ചു പോട്ടെ എന്നുള്ള അപ്പത്തെ വികാരം കൊണ്ട് പ്രാർത്ഥിക്കായിരിക്കും, ഈ ഗുണം പിടിക്കല്ലടാ എന്ന അപ്പത്തൊരു വികാരം കൊണ്ട് നമ്മൾ പറയണായിരിക്കും, ഈ നശിച്ച് കാണണടാ എന്ന് നമ്മൾ അപ്പോഴത്തെ വികാരം കൊണ്ട് പറയണായിരിക്കും. പക്ഷെ അതിന് അള്ളാഹു ഉത്തരം നൽകിയേക്കാം. എന്താ അതിന്റെ പ്രശ്നം അറിയോ നിങ്ങളെ, ആ കുട്ടിയുടെ ജീവിതത്തിൽ പടച്ചോന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി. നമ്മുടെ പ്രാർത്ഥന വഴി ആ കുട്ടിയുടെ ജീവിതത്തിൽ പടച്ചോന്റെ പരിധേയനായി ജീവിക്കണ അനുഭവിക്കേണ്ടി വരും. എന്തെങ്ങനെ പറയാൻ നിങ്ങളെ, ഈ ചെറുപ്പത്തിലും എത്രയോ മക്കളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ശകാരിച്ചവർ, അടിച്ചവർ, എടങ്ങാറായി എന്ന് പറഞ്ഞവർ, നിങ്ങളെ വലുതായപ്പോ എത്ര മക്കളാണ് നമ്മൾ അത്രയും കാലം ആ പ്രശംസിച്ച മക്കളെക്കാളും നല്ലവരായത്, നമ്മക്ക് വേണ്ടി മയ്യത്തിസ്കരിക്കാൻ വേണ്ടി വന്നത്, വയസ്സായ വാപ്പാനിമാനി നോക്കിയത്, ഇവനൊക്കെ എവിടുത്തോനാണെന്ന് ചോദിച്ചവൻ അവസാനം അവരെ ഉണ്ടായിരുന്നുള്ളൂ, അവളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുത്തുവാക്ക് പറഞ്ഞവരും, നമ്മൾ ആക്ഷേപിച്ചവരും, നമ്മൾ ശപിച്ചവരും, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞവരും, അവസാനം ഒറ്റക്ക് കഴിയുന്ന നമ്മളെ ആരാനും ഇല്ലാത്ത സമയത്ത് താങ്ങുവാനും പിടിക്കുവാനും പ്രാർത്ഥിക്കാനും കൊണ്ടുപോകുവാനും അവരെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. സോങ്ങൾ, ഇതൊക്കെ മാറി വരും, ഇതൊക്കെ മാറി വരും. അപ്പൊ നമ്മൾ ഉപദേശിക്കുക, ആ കൂട്ടത്തിൽ ഒരിക്കലും മക്കളെയോ സമ്പത്തിനെയോ ശാപപ്രാർത്ഥന നടത്തരുത്. ഒന്ന്, നമ്മക്ക് നരകം കിട്ടും ശാപപ്രാർത്ഥന കൂടിയാൽ. രണ്ട്, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചാൽ സ്വന്തം കുട്ടി നരകിക്കണ കണ്ണിന്റെ മുന്നിൽ കാണേണ്ടി വരും. ഒരിക്കൽ പോലും നിലവിലുള്ള അവസ്ഥ വെച്ച് മക്കളെ ശപിക്കാൻ നിൽക്കരുത്. അവർ ഇതിനേക്കാളും ഗംഭീരമായി വരും, നല്ലവരാകും. സാഹചര്യം മാറിയാൽ ഈമാൻ ഹൃദയത്തിൽ കയറാനേ ഒറ്റ ഖുതുബ മാറി, ഒരൊറ്റ ആയത്ത് മതി, ഒരൊറ്റ റമദാൻ മതി, ഒരു കൂട്ടുകാരൻ മതി, ഒരു മുതിർന്ന ആൾ ഉപദേശം മതി, ഒരു അനുഭവം മതി, ഒരൊറ്റ ചെറിയ പടച്ചോന്റെ പരീക്ഷണം മതി. അതുവരെ ഉണ്ടായിരുന്ന ആൾ നേർക്കുനേരെ തിരിഞ്ഞ് ദീനിയായി വാപ്പാക്കും മാക്കും വേണ്ടി പ്രാർത്ഥിക്കണ മകനാകും. അതിന്റെ മുന്നേ ശപിച്ച് ജീവിതം കളയരുത് അവരുടേതടക്കം. നമ്മൾ ദുഃഖിക്കേണ്ടി വരും, നമ്മൾ ദുഃഖിക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഹൃദയത്തിലേക്ക് വരാ. ചിലരൊക്കെ എനിക്ക് സങ്കടം തോന്നാറുണ്ട്, നമ്മളുടെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ മക്കൾ മാറിയില്ല എന്ന് വെക്കുക. ഒരു കുട്ടിന്റെ കല്യാണം കഴിഞ്ഞു, നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമ്മളെ കുട്ടികൾ ആയില്ല. ഉമ്മമാരൊക്കെ പറഞ്ഞാക്കാം, എടാ ഈ അനുഭവിക്കോടാ, ഞാൻ എന്റെ കണ്ണിന്റെ നേരെ കാണുവടാ, കണ്ടിട്ടെ ഉമ്മയും ബാപ്പയും പോകൊള്ളടാ, ഈ ദുനിയാവുന്ന് നരകിക്കണത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നടാ, എന്റെ മുന്നിൽ മുടിഞ്ഞു പോകടാ. ഇതൊക്കെ ആരോടാ പറയണത്? മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കണ പടച്ചോനോട് നമ്മളൊരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ അള്ളാഹു ആയുസ് നൽകിയ നമ്മുടെ കുട്ടിയെ നമ്മളോന്റെ വാപ്പിമ്മയാണെന്ന് വിചാരിച്ചാണ് ശപിക്കേ? നമ്മൾ ചെയ്യരുത്, അള്ളാഹു നിരോധിച്ചതാണ്. ഞാൻ ആവർത്തിക്കാൻ, നാട്ടിലത്തെ പലരും ചെയ്യും, അവരൊന്നും ഖുതുബക്കും ദീനും പഠിക്കാത്തവരാണ്. നമ്മളെ നാവുന്ന് വരരുത്, പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഉണ്ടാകരുത്, രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത്, ആ കൂട്ടത്തിൽ പറയാതെ പോയത്, നമ്മൾക്ക് മക്കൾക്കെതിരെയും സമ്പത്തിനെ, എന്താ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയാൻ, വീട്, വാഹനം, നമ്മുടെ മക്കൾക്കുണ്ടായ സമ്പത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സംവിധാനങ്ങൾ, തോട്ടങ്ങൾ, ഒരിക്കൽ പോലും പടച്ചോൻ ഇതൊക്കെ കണ്ട് ഉണ്ടായതുകൊണ്ടാണല്ലോ ഇതൊക്കെ പടം മുടിഞ്ഞു പോയിക്കണമെങ്കിൽ എന്ന് പറയരുത്, ദയവ് ചെയ്ത്. സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രാർത്ഥന നമ്മൾ നടത്തരുത് എന്ന് ഹദീസുകളിൽ വന്ന മൂന്നാമത്തെ പ്രാർത്ഥന, ഒരാൾ സ്വന്തം നാശത്തിനോ സ്വന്തം മരണത്തിനോ വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഹദീസുകൾ വന്ന വാക്ക് എന്തറിയോ, എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു, പടച്ചോനെ ഞാനൊന്ന് ഇല്ലാതായിക്കണമെങ്കിൽ എന്നോ, ഞാനൊന്ന് മരിച്ചു പോയിക്കണമെങ്കിൽ എന്നോ,
സ്വന്തം ജീവിതത്തെയോ സ്വന്തം ജീവിതം അവസാനിക്കുന്നതിന് വേണ്ടിയോ ഒരാൾ ശാപപ്രാർത്ഥന ഒരിക്കലും നടത്തരുത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഭാഗമുണ്ട്. കഴിഞ്ഞ രണ്ട് ഖുതുബ നമ്മൾ അതാ പറഞ്ഞു, രണ്ട് ഭാഗം ഉണ്ടാവും ജീവിതത്തിന്, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, അതോടൊപ്പം പടച്ചോന്റെ പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണം സാമ്പത്തികം, വൈയക്തികം, വൈവാഹികം, അപമാനങ്ങൾ കേൾക്കേണ്ടി വരിക, സമ്പത്ത് നശിക്ക, പലതും ഉണ്ടാകാം, കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരിക. അവിടെ അനുഗ്രഹത്തിലാകട്ടെ, അതോടൊപ്പം പരീക്ഷണത്തിലാകട്ടെ, രണ്ടിലും സ്വർഗം കിട്ടണം. അതിനെന്താ സംഗതി ചെയ്യേണ്ടത്? അള്ളാഹിനോട് കൂടുതൽ അടുക്കുക, അള്ളാഹിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക, ആ ഷെറിൽ നിന്ന് മാറാൻ ഭൗതികമായി ചെയ്യേണ്ടത് ചെയ്യുക, പടച്ചോനോട് അടുക്കുക വഴി അത് നീക്കുക, വേറൊന്നും ചെയ്യണ്ട. പക്ഷേ നമ്മൾക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും നമ്മൾ പറയാസങ്ങളെ, പടച്ചോനെ ഈ എന്തിനാ എന്നെ ഇങ്ങനെ ഭൂമിയിൽ നിർത്തുന്നത്? ആൾക്കാർ പറയാണ്, എന്തിനാ പടച്ചോൻ എന്നെ ഭൂമിയിൽ ഇത് ബാക്കിയാക്കി? എന്നർത്ഥം എന്നറിയോ? ഇന്നൊന്ന് കൊന്നു തന്നൂടെ പടച്ചോനെ, ഇനി ഒന്ന് ഇല്ലാതാക്കിക്കണെങ്കിൽ ഇതൊന്ന് കാണണ്ടില്ലേനോളോ പടച്ചോനെ. നമ്മുടെ നാവുന്ന് വരുന്ന വാക്ക് അതൊക്കെ അല്ല തന്ന മനോഹരമായ ജീവിതം നട്ടെല്ല് പൊട്ടി, കാല് വളഞ്ഞ്, രണ്ട് കൈകളും പൊട്ടി 21 കൊല്ലം ആശുപത്രിയിൽ കിടക്കുന്ന സാധു മനുഷ്യരുണ്ട്. അവർക്ക് നീച്ചു നടക്കാൻ കഴിഞ്ഞാൽ മതി, അവർ പടച്ചോന്റെ മുന്നിൽ സുജൂദിന്റെ മോൾ സുജൂദ് ചെയ്യും. നമുക്ക് കയ്യും കാലൊക്കെ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു സാമ്പത്തിക നഷ്ടം വരുമ്പോഴേക്കും നമ്മൾ പറയാ മരിച്ചാ മതേനി, ജീവിതം ഒന്ന് ഇല്ലാതായാ മതേനി, പടച്ചോന നിർത്തി തന്നാ മതേനി, ഭൂമിക്കൺ പടർത്തിയാ മതേനി. സോളെ ഏത് നാവോണ്ടായി പറയുന്നത്? ബാപ്പാനിമ്മാനും വിളിക്കാൻ നാവിൽ നിന്ന് ഉമ്മാന്നൊരു വാക്ക് വരാൻ കൊതിക്കണ ആയിരക്കണക്കിന് സാധുക്കൾ ഉണ്ട് ഈ നാട്ടില്. ഒരു ഉമ്മാനെ വിളിക്കാനും കൂടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ നാവിന് ശേഷം എന്നപ്പോ നമ്മൾ പറയാ ചെറിയൊരു പരീക്ഷണം ഉണ്ടാകുമ്പോഴേക്കും ജീവിതം ഒന്ന് തീർന്നിട്ടിയാ മതേനി. ഉണ്ടാകരുത്, ഒരിക്കൽ പോലും ഉണ്ടാകരുത്. പ്രവാചകന്റെ വാക്ക് ലായ തമന്നയൻഅഹദുക്കുമുൽ മൗത്ത്, ഒരിക്കലും മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത്. പ്രാർത്ഥിക്കും ചെയ്ത് മരിച്ചിട്ടിയാ മതേനി, തീർന്നിട്ടിയാ മതേനി എന്ന് പ്രാർത്ഥിക്കരുത്. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യാതി, അള്ളാഹുവിന്റെ വിധി എത്തുന്നതിന് മുന്നേ പടച്ചോനെ ഈ ദുനിയാവ് നിന്നെ പറഞ്ഞേച്ചോണ്ടതാ എന്ന് നിങ്ങൾ പറയരുത്. ചിലപ്പോ എന്നിട്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കണം. എന്താറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തിനായിരിക്കും ചിലപ്പോ പടച്ചോൻ ഇടക്കിടക്ക് ആവർത്തിച്ച് പരീക്ഷണം തരുന്നത്? അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈർ. ഒരു കാര്യം അറിയാം, വിശ്വാസിക്ക് ദീർഘായുസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അതവന് സ്വർഗത്തിന്റെ വഴിയാണെന്നാണ്. എന്താണ് ഈ പറഞ്ഞത് അർത്ഥം അറിയോ? അല്ല ദീർഘായുസ് വരുമ്പം പടച്ചോനെ ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയുന്നത്, മരിപ്പിച്ചിരുന്നെങ്കിൽ, ഇല്ലാതാക്കിയിരുന്നെങ്കിൽ, ഇന്നൊന്ന് പൊന്തിച്ചുകൊണ്ടോ പടച്ചോനെ, ഇതൊന്നും കാണാൻ എന്നെ കൊണ്ട് വയ്യ, അനുഭവിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറയുമ്പം അള്ളാഹു സ്വർഗത്തിന് വേണ്ടി തന്ന ദീർഘായുസിനെ നമ്മൾ പ്രാർത്ഥിച്ച് ഇല്ലാതാക്കി നരകത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് സമൂഹം ശരിക്ക് ശ്രദ്ധിക്കുക, നമ്മക്കെതിരെയോ നമ്മുടെ ജീവിതത്തിനെതിരെയോ അള്ളാഹു നമ്മൾക്ക് തന്ന മനോഹരമായ ജീവിതത്തിൽ വരുന്ന പരീക്ഷണം വരുമ്പോഴേക്കും അതിനെതിരെയോ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങേയറ്റം പ്രയാസത്തിന്റെ മുന്നിൽ പ്രയാസം വന്നു, ജീവിക്കാൻ ഒരു തരിമ്പ് ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാകാം. പ്രാർത്ഥനയെ പറ്റിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ മാനസ് ഒറ്റപ്പെട്ടു, ജീവിതത്തിൽ മടുപ്പ് വന്നു, മരിക്കാൻ നല്ലതെന്ന് തോന്നി. അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടി? അങ്ങനെ വന്നാൽ അതും ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കും, മതം എന്ന് പറഞ്ഞ ഇസ്ലാം മുസ്ലിമായതിന്റെ ഒരു അഭിമാനം എന്താണ്? ഒരു മനുഷ്യന് ജീവിതം മടുത്തിട്ട് മരിക്കാണ് നല്ലത് എന്ന് തോന്നിയാൽ എന്ത് പറയണമെന്ന്? വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹയിറക്കപ്പെട്ട മതാ നമ്മുടെ മതം. ലോകത്ത് സകല മതക്കാരുടെ മുന്നിൽ നമുക്ക് പറയാം, അങ്ങനൊരു മതത്തിൽ, അങ്ങനൊരു ദീനിൽ, നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ ദീനിൽ എന്താണോ അതിനെക്കുറിച്ച് പറയുന്നത്, പ്രവാചകന്റെ വാക്ക് എന്താറിയോ, ലായ തമന്ന അഹദുക്കുമുൽ മൗത്ത്, ഒരാളും മരിക്കാൻ വേണ്ടി കൊതിക്കരുത്. ലിയുദിറ അസ്വാബഹു, അവന് ബാധിച്ച കഷ്ടതകൾ ബാധിക്കുമോ, മരിക്കാൻ വേണ്ടി കൊതിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ ഫായിലൻ, ഒരു നിർവാഹമല്ല, ഗത്യന്തരല്ല, ജീവിക്കാൻ ഒരു തരിമ്പ് കഴിയുന്നില്ല. അങ്ങനെ വന്നാൽ ഫല്യഖുൽ, അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ അഹ്സിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. പടച്ചോനെ, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എനിക്ക് ജീവിതം വർദ്ധിപ്പിച്ചു നൽകണമേ, ജീവിപ്പിക്കണമേ. ഭാവി നിനക്കാണറിയാം, ഈ അസുഖത്തു നിന്നൊക്കെ മാറി, കടത്തുനിന്നൊക്കെ മാറി, എനിക്ക് ഏറ്റവും നല്ല ഭക്തനായി
ദാനധർമ്മം നടത്തി നാട്ടിലേറ്റവും നല്ല മുഅ്മിനായി ജീവിക്കാൻ പറ്റുമോ പറ്റൂലേ? പടച്ചോനെ നിനക്കറിയ, ഇപ്പത്തെ കഷ്ടപ്പാടിൽ എനിക്ക് ഇന്നത്തെ അവസ്ഥ അറിയുള്ളൂ. അതുകൊണ്ട് നാദാ അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, പടച്ചോനെ എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറ ശർറല്ലി ഖൈറല്ലി, പടച്ചോനെ എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ നീ അങ്ങനെയും വിധിക്കണമേ, അപ്പോഴും മരിപ്പിക്കണേന്നല്ല, അല്ല അങ്ങനെ പ്രാർത്ഥിക്കരുത്, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കണമേ, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കണമേ എന്നേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, മൂന്ന് കാര്യം പറഞ്ഞത്: ഒന്ന്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്; രണ്ട്, സ്വന്തം മക്കൾക്കും സമ്പത്തിനുമെതിരെ പ്രാർത്ഥിക്കരുത്, അവരുടെ ഖൈറിന് വേണ്ടിയേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ; മൂന്ന്, അവനവന്റെ ജീവിതത്തിൽ സ്വന്തം ശരീരത്തിനും മരിക്കുവാനും വേണ്ടി ഒരാൾ എന്തനുഭവം ഉണ്ടായാലും ഒരിക്കൽ പോലും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലാഹുവേ ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കണമേ, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കണമേ എന്നാണ്. ഒരു നിർവാഹവും ഇല്ലെങ്കിൽ നമ്മൾ അവസാനമായി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർത്തുകയാണ്. സഹോദരങ്ങളെ, നാലാമത്തെ ഒരു കാര്യം, പ്രാർത്ഥനയിൽ നിരോധിച്ച ഒരു കാര്യം, പുതിയ കാലത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യാ യുഹന്നാസ്, മനുഷ്യരെ, ലാ തതമന്നൗ അൽലിഖാ അൽഅദു, ശത്രുക്കളെ കണ്ടുമുട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ആഗ്രഹിക്കരുത്. ഫസ്അലുല്ലാഹ് അൽആഫിയ, അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി നന്നായി സമാധാനപരമായി ആകുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇസ്ലാമികമായി നിരോധിക്കപ്പെട്ട നാലാമത്തെ പ്രാർത്ഥന എന്തറിയോ? അള്ളാഹുവേ, മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ശത്രുക്കളുമായി ഏറ്റുമുട്ടാനൊരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തുകൊണ്ടത് പറയണോ വെച്ചാൽ, നമ്മൾ ഈ ആവേശമൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയും, സാഹചര്യമൊക്കെ ഒന്ന് വന്ന് കിട്ടണം എന്നാ നമ്മളെ പൂതി, എന്നിട്ട് വേണം നമ്മൾ ഊക്കു ഉശിരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കണം, ഏത് വിഷയമായിക്കോട്ടെ യുദ്ധം നടക്കുകയാണല്ലോ, കച്ചറ കൂടിയവർ മാത്രമല്ല അവിടെ മരിക്കുന്നത്, അവർക്ക് മാത്രമല്ല പീഡനം അനുഭവിക്കുന്നത്, അവർ മാത്രമല്ല അംഗവൈകല്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇസ്ലാമികമായൊരു പോരാട്ടം വന്നാൽ അവിടെ ധീരമായി പിന്തിരിഞ്ഞോടാതിന്ന് ധൈര്യപൂർവ്വം ദീൻ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ധീരത കാണിക്കണം, അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ആഗ്രഹങ്ങളിലോ നമ്മുടെ പ്രാർത്ഥനയിലോ പടച്ചോനെ ശത്രുവിനൊന്ന് മുന്നിൽ കിട്ടണം, ഇങ്ങട്ടൊന്ന് പോരാടിയിട്ട് ഞങ്ങൾ ആരാന്ന് കാണിച്ചുകൊടുക്കണം എന്ന ഒരു പ്രാർത്ഥനയോ എന്നൊരാഗ്രഹമോ ഉണ്ടാകരുത്. കാരണം അത് ആത്യന്തികമായി നാശത്തിലേക്ക് വരും. മറിച്ചല്ലാണ്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഫസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും ഖൈറായി, ഈ നാട്ടിലെ ഒരു പള്ളിയും പൊളിക്കാതെ, അല്ലാഹുവേ ഈ നാട്ടിലെ മറ്റു മതക്കാർക്ക് അവരുടെ ആരാധനാലയങ്ങൾ അവിടെ നിലനിർത്തി, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവരുടെ പള്ളികളും മദ്രസകളും എല്ലാം അല്ലാഹുവേ നീ സംരക്ഷിച്ചു നൽകി, അല്ലാഹുവേ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഹിദായത്തിന്റെ വെളിച്ചം എത്തിക്കാനുള്ള പ്രബോധനം നടത്താനുള്ള സാഹചര്യം, ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഒത്തൊരുമയോടുകൂടി സമാധാനത്തിൽ കഴിയുവാനും എന്നാൽ അതോടൊപ്പം പ്രബോധനം നിർവഹിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി തരേണമേ എന്നാണ് ആഗ്രഹിക്കേണ്ടി പ്രാർത്ഥിക്കേണ്ടി. ഇത് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കാരണം നമ്മൾക്ക് പുതിയ കാലത്ത് ഇങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് അതിശക്തമായ പീഡനങ്ങളും അനീതികളും നടപ്പിലാകുമ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാൻ, പക്ഷെ അവിടെയും റസൂലുള്ള പറഞ്ഞു ഇതാണ് ദീൻ, പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവേ ഈ നാട് പൂർണ്ണമായും സമാധാനമാകണമേ, ലോകം മുഴുവൻ ഇവിടുത്തെ മനുഷ്യർ സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയണമേ, ഒരിക്കൽ പോലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകണമേ, ഞങ്ങൾ ആരാണ് എന്ന് ഞങ്ങളുടെ ധീരത കാണിച്ചു കൊടുക്കാൻ അവസരം തരണമേ, ഞങ്ങൾക്ക് ഷഹീദാകാൻ ഞങ്ങൾക്ക് നാഥ ഒരു അവസരം നൽകണമേ യുദ്ധം നടത്തി എന്നൊരിക്കൽ പോലും പ്രാർത്ഥനയോ ആഗ്രഹമോ ഉണ്ടാകരുത്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ധീരതയോടെ ഈമാനോടെ ഇസ്തിഖാമത്തോടെ ഉറച്ചു നിൽക്കുക എന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമമാണ്.
അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. പക്ഷെ പ്രാർത്ഥനയിൽ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച ഒരുപാട് മനുഷ്യർ, റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ മഹലിനെ, ഞങ്ങളുടെ വീടിനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും മഹലും വീടുമാക്കി മാറ്റി തീർക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും വൈവാഹികപരമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, അങ്ങേയറ്റം ലഭിക്കാനുള്ള പണം കിട്ടാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വീടുകളിൽ ഒരുപാട് കാലമായി കിടക്കുന്ന ആളുകൾ, ജോലിയില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, റഹ്മാനായ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. റഹ്മാനെ, അള്ളാഹു ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാത്ത, ബിദഅത്തില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത ധീര മുഅഹ്ഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, നിന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരും എന്നാൽ നീ നിരോധിച്ച പ്രാർത്ഥനകളിൽ നിന്ന് ഒഴിവാകുന്നവരുമായ യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് ഇന്നു മുതൽ തയ്യാറായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് നാഥ, നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും ഹലാലായ സമ്പാദ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും നാഥ നീ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, ലോകത്തിന്റെ വ്യത്യസ്ത